നമുക്കൊന്നിച്ച് നടക്കാമെന്ന ആപ്തവാക്യവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ റൊമാനിയൻ സന്ദർശനം വെള്ളിയാഴ്ച ആരംഭിക്കും. തീർത്ഥാടകനും സഹോദരനുമായാണ് റൊമാനിയൻ സന്ദർശനത്തിനെത്തുന്നതെന്ന് റൊമാനിയൻ ജനതയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശം. 1999 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ റൊമാനിയൻ സന്ദർശനത്തിന്റെ 20th വാർഷികം അനുസ്മരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം. മാർപ്പാപ്പയുടെ 30th രാജ്യസന്ദർശനം കൂടിയാണിത്. ബഹുഭൂരിപക്ഷം ഓർത്തഡോക്സ് ക്രൈസ്തവരുള്ള റൊമാനിയയിലെ കത്തോലിക്കർ 4% മാത്രമാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തകൾ മറന്നുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നിച്ചു നടക്കാമെന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുത്തിരിക്കുന്ന യാത്രയുടെ ആപ്തവാക്യം. തലസ്ഥാനമായ ബുക്കാറസ്റ്റ്, ഇയാസ്, ബ്ലാസ്, സുമുല്ലോച്ചു എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് 3 ദിവസ സന്ദർശനം. ദേവമാതാവിന്റെ തോട്ടമെന്ന് വിശ്വാസികൾ വിശേഷിപ്പിക്കുന്ന റൊമാനിയയിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങൾ പാപ്പ സന്ദർശിക്കും. സന്ദർശനത്തിന് മുൻപായി റൊമാനിയൻ ജനതയ്ക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിൽ സഹോദരനെ പോലെയും തീർത്ഥാടകനെ പോലെയുമാണ് എത്തുന്നതെന്ന് മാർപ്പാപ്പ പറഞ്ഞു. Quando ci prendiamo cura dell'avvenire dei figli e del fratello che ci sta accanto, quando andiamo oltre le paure e i sospetti, quando lasciamo cadere le barriere che ci separano dagli altri. രക്തസാക്ഷികളായി 7 ഗ്രീക്ക് കത്തോലിക്ക മെത്രാൻമാരെയും വാഴ്ത്തപ്പെട്ടവരായി മാർപ്പാപ്പ സന്ദർശനത്തിൽ പ്രഖ്യാപിക്കും. അതേസമയം റൊമാനിയയിലെ സ്ഥിതിഗതികൾ 2 വർഷം മുൻപത്തേതിൽ നിന്നും വ്യത്യസ്തമാണ്. 1999 സന്ദർശനകാലത്ത് റൊമാനിയയിലെ ഓർത്തഡോക്സ് സമൂഹവുമായുള്ള ബന്ധത്തിലുണ്ടായിരുന്ന ഊഷ്മളത തിരിച്ചുപിടിക്കാൻ കൂടിയാണ് പാപ്പയുടെ സന്ദർശനം. സന്ദർശനത്തോടനുബന്ധിച്ച് സംഘാടകരും വീഡിയോ ഗാനം പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്നിച്ച് നടക്കാമെന്ന ആപ്തവാക്യത്തിന്റെ ചൂട് പിടിച്ചിട്ടുള്ളതാണ് ഈ ഗാനവും. സന്ദർശനത്തിലൂടെ വിശ്വാസത്തിന്റെ പുതിയ ലോകത്തേക്കുള്ള ഒന്നിച്ച് നടത്തമാണ് റൊമാനിയൻ ജനതയുടെ പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.